പരശുരാമൻ്റെ മഴ. നമ്മുടെ യുഗങ്ങൾ, നാല് യുഗങ്ങളുണ്ട്, ത്രിതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെ നാല് യുഗങ്ങളിലൂടെയാണ് മനുഷ്യവംശം ഇലെ ലോകം പുരോഗമിക്കുന്നത്, പ്രപഞ്ചമുണ്ടായതിൻ്റെ ശേഷം ഭൂമിയിലുള്ള പുരോഗമനം. അതായത് കാട്ടിൽ നിന്ന് തുടങ്ങി പ്രാകൃത മനുഷ്യരിൽ നിന്ന് തുടങ്ങി പുരോഗമിച്ചിട്ട് നല്ലൊരു സിസ്റ്റം ഉണ്ടാവും, എന്നിട്ട് അത് പൊളിയും, പിന്നെ ആദ്യത്തോടെ ഇങ്ങനെ ഒരു സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്ലാൻ ചെയ്ത മാതിരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ എന്നാൽ മനുഷ്യരുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു നാലവസ്ഥയുണ്ട്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറഞ്ഞു. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടം തന്നെ അർത്ഥം, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കുന്ന കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബമെല്ലാം പോറ്റുന്ന ഒരവസ്ഥ, ഗൃഹസ്ഥാശ്രമം. അത് കഴിഞ്ഞ് മക്കളെല്ലാം വരുമ്പോൾ പിന്നെ അതിൽ നിന്നും അങ്ങനെ മാറുന്ന ഒരവസ്ഥ, ഇപ്പോൾ വാനപ്രസ്ഥം. അത് കഴിഞ്ഞാൽ പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ പോയി ലയിക്കുക, എല്ലാം ഇതെല്ലാം വിട്ടറിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരവസ്ഥ. വയസ്സാം കാലത്ത് പിന്നെ എന്താണ് ചിന്തയുള്ളത്? ആ എങ്ങനെയെങ്കിലും നല്ല നിലയിലൊന്ന് ഭരിക്കണം, വലിയ പാഠമൊന്നും പെടാതെ അങ്ങ് പോയി കയറണം, ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഏത് കാലഘട്ടത്തിലും ഈ നാല് കുട്ടിയെ പോകുന്നുള്ളൂ, ഏത് രാജ്യത്ത് ഇങ്ങനെ തന്നെ പോകുള്ളൂ, അടിസ്ഥാനപരമായി ഇതെല്ലാം തന്നെയായിരിക്കും. അതൊരു പ്ലാൻ ചെയ്ത മാതിരിയാണ് പോകുന്നത്. ഇപ്പം നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാവരെ ഇത്ര മാസമാകുമ്പോൾ അവൻ മുട്ട് കുത്തും, ഇത്ര മാസമാകുമ്പോൾ എല്ലാ സാധനവും വലിച്ചിടും, ഇത്ര ഇതിൽ ഏകദേശം പഠിക്കാനെല്ലാം പോകും, ഇത്ര വയസ്സിന് അടുപ്പിച്ച് പഠിപ്പെല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിച്ച് വീടെല്ലാം ജോലിയെല്ലാം തോന്നിട്ട് നടക്കാൻ നടക്കും. പിന്നെ ഇതെല്ലാം നമുക്കും പറയാവുന്നതേ ഉള്ളൂ. ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഏത് നാട്ടിലും പോകുക, ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അടിസ്ഥാനപരമായി ഇതെല്ലാം തന്നെയാണ്. അതുപോലെ തന്നെ ലോകം പോകുന്നതും ത്രിതയുഗം എന്ന് പറയുന്നത് ഗോത്ര കാലഘട്ടമാണ്. ആദ്യം മനുഷ്യർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരവരെ അന്ന് ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല, ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം ആയിരിക്കും. അവിടെ അവിടെ കുറേ മനുഷ്യർ, അപ്പോൾ തിന്നാനുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത നാട്ടിൽ പോയിട്ട് കൊള്ളയടിച്ചിട്ട്, അതായത് ശക്തിയുള്ളവർ പോയിട്ട് അടുത്ത നാട്ടിൽ പോയി കൊള്ളയടിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എല്ലാം അടിച്ചു മാറ്റിയിട്ട് ജീവിക്കുന്നതാണ് കണ്ടത്. നമുക്ക് ഗോത്ര കാലഘട്ടത്തിൽ നോക്കിയാൽ മതി, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്ഥലങ്ങൾ പോവുക, കയ്യേറുക, കൊള്ളയടിക്കുക. അപ്പോൾ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഓരോ ചെറിയ ചെറിയ വിഭാഗങ്ങളായിരിക്കുമല്ലോ ആദ്യം ഉണ്ടാവുക. നാട്ടിൽ ആടാടെ കുറച്ച് പേരുണ്ടാവും, അവരെല്ലാം എന്ത് ചെയ്യും, അവരുടെ ഏറ്റവും ശക്തിയുള്ള ആളെ പിടിച്ചിട്ട് അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കും. അങ്ങനെ ഗ്രഹത്തിൻ്റെ തലവനുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ആൾ കൂടിയിട്ട് ഗോത്രമായി മാറും, അപ്പം ഗോത്ര തലവനുണ്ടാവും. പിന്നെ കുറച്ചെല്ലാം നാട്ടിൽ രാജാക്കന്മാരായി മാറും ജനം പെരുകുന്നതനുസരിച്ച്. അപ്പോൾ ഈ രാജാവിനെ എല്ലാവർക്കും അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഏൽപ്പിക്കുക. രാജാവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അടുത്ത നാട് കൊള്ളയടിച്ചിട്ട് എന്തെങ്കിലും സംഘടിപ്പിച്ചെടുക്കുകയാണ്, അടിമകളെ ഉണ്ടാക്കുക, ഇതെല്ലാം എല്ലായിടത്തും അന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും ഒരു ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അധികാരത്തിലെത്തുമ്പോൾ പിന്നെ അവർ സ്വാർത്ഥമതികളാവും, അവരവരുടെ കാര്യം മാത്രം നോക്കും, കീഴിലുള്ളവരെ രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും അവർ ചിന്തിക്കുകയൊന്നുമില്ല, കൊള്ളയടിക്കുക, ഇതെല്ലാം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവർ പിന്നെ അവസാനം രാജാവാണ്, ദൈവമാണെന്ന് പോലും പറയും. പണ്ടത്തെ രാജാക്കന്മാരെയെല്ലാം ദൈവം പോലെയാണ് കണ്ട്, ദൈവം വിട്ട വാരിയാണ് കണക്കാക്കുക. പിന്നെ അവർ ദൈവമാണ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വക്താവാണ് എന്നെല്ലാം പറയും. പിന്നെ ഭാഷ നല്ല അങ്ങാണല്ല ഭാഷയിലുണ്ട് അവരെ പറയുന്നത്. അപ്പോൾ അവന്മാർക്ക് ഭാഷ വെച്ച് കസറാണല്ല എഴുതി പിടിപ്പിക്കാനല്ല കഴിവുണ്ട്, അങ്ങനെ പലതും എഴുതി പിടിപ്പിക്കും. ആ ഗ്രന്ഥങ്ങൾ ഇന്നും കാണാം. അപ്പം അങ്ങനെ അടിച്ചുവിടെ അവർ ആരാവാണ്, ഞാൻ ദൈവമാണ്, ദൈവം എന്നെ വിളിച്ച് ആക്കിയതാണെന്നല്ല അവർ പറയും. പണ്ഡന്മാരായ ജനങ്ങളും വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെയാണ്, ഇവരെ ആശ്രയിച്ച് കഴിയാണ്, മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത ഇവർക്കാണ്. അപ്പം അങ്ങനെയുള്ളൊരു വർഗം ഗോത്ര കാലഘട്ടം. അത് തന്നെ പരശുരാമ കഥയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പരശുരാമ കഥയിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഒരു വ്യവസ്ഥിതി ദുഷിക്കുമ്പോൾ, അപ്പം അങ്ങനെ വ്യവസ്ഥിതി പോകാൻ പറ്റുള്ളൂ. ആദ്യ കാലഘട്ടം അങ്ങനെ തന്നെയായിരിക്കും, അതങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനുഷ്യ ആദ്യ കാലഘട്ടത്തിലല്ലാതെ അവിടെ ജനത്തെ വോട്ടെല്ലാം എടുത്തിട്ട് ജനാധിപത്യമൊന്നും നടപ്പാക്കാൻ പറ്റുന്ന കാലഘട്ടമൊന്നും അല്ല അത്. തിന്നാൻ പോലും ഒന്നുമില്ല, കൊള്ളയടിച്ചിട്ട് കിട്ടുന്നത് ശക്തിയുള്ളവൻ സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകും, അത്രമാത്രമേ ഉള്ളൂ. അതാണ് പരശുരാമൻ്റെ കാലഘട്ടത്തിൽ പശുവിനെ മോഷ്ടിച്ച ഒരു സംഗതി വെച്ചിട്ട് തന്നെയാണ് സംഭവങ്ങൾ. പശുവിനെ മോഷ്ടിക്കും, അതിൻ്റെ ആൾക്കാരെ കൊല്ലും,
പശുവിനെ മോഷ്ടിക്കുക, അത് തന്നെയാണ് ഗോത്ര കാലഘട്ടത്തിലും എല്ലാം സംഭവിച്ചിരിക്കുന്നത്. പശുക്കളെയും എല്ലാം അടിച്ചു മാറ്റുക. അപ്പൊ അങ്ങനെ നാട്ടിൽ പലയിടത്തു സംഭവിച്ചിട്ട് അപ്പം ജനത്തിന് ഭരണാധികാരികൾ തന്നെ ജനത്തിന് തലവേദനയായി മാറുമ്പോൾ ജനം തന്നെ എന്ത് ചെയ്യും? തല്ലിക്കൊല്ലും. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവർക്ക് ദേഹത്ത് ഭരണാധികാരികൾ ദുഷിക്കുമ്പോൾ ജനത്തെ തന്നെയാണ് അവർ ജനത്തിന്റെ മേലെ തന്നെ കയറും. അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ അപ്പൊ ആർക്കെതിരായിട്ടാണ് തിരിയുക? അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെയാണ് ഇല്ലാതെയാക്കുക. ആ ഭരണത്തിന് അയാൾക്കെതിരായിട്ട് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവരെ കൊല്ലും. അവർക്കെതിരായിട്ട് നിൽക്കുന്നത് ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും, അത് ബ്രാഹ്മണരായിരിക്കും. ചോദ്യം ചെയ്യുന്നവരെ ബ്രാഹ്മണർ ചിന്തിച്ചേക്കാൻ കഴിവുള്ളവരെയാണ്. ബാക്കിയുള്ളവരെല്ലാം അടിമകളെ പോലെ അയാളെ പേടിച്ചിട്ട് കളിച്ചുകൂടും. ചിലവരെങ്കിലും കാണും ഇതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ, നിങ്ങൾ ഈ ചെയ്യുന്ന ശരിയല്ല, ജനങ്ങളെ നോക്കേണ്ടതാണ് നിന്റെ കർത്തവ്യം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തട്ടും. അതാണ് ബ്രാഹ്മണരെ കൊല്ലുന്നതായിട്ട് പരശുരാമ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പം ഭരണം ദുഷിക്കുമ്പോൾ ബ്രാഹ്മണരെ കൊല്ലുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പരശുരാമം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നാട് മുഴുവൻ നടന്നിട്ട്, ലോകം മുഴുവൻ നടന്നിട്ട് ഈ ക്ഷത്രിയരെന്ന ദുർഭരണാധികാരികളെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. ഇതിന് കിണറ് കൊണ്ടുള്ള രക്തം കൊണ്ട് നിറച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ പരശുരാമൻ ചെയ്തിരിക്കുന്ന എന്താണ്? പരശുരാമൻ ആരാണ്? ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അത് പറഞ്ഞത്. പശുവിനെ മോഷ്ടിക്കുന്ന പരശുരാമന്റെ അച്ഛന്റെ പശുവിനെ എല്ലാം മോഷ്ടിക്കാൻ ചെല്ലുന്നുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് പിന്നെ തല്ലിക്കൊല്ലലും എല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ പ്രതികാരത്തിന്റെ ഫലമായിട്ടെല്ലാം പലതും ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇപ്പം പശുക്കളെ മോഷ്ടിക്കുന്ന തന്നെയാണ് അവിടെ എടുത്തു പറഞ്ഞിരുന്നത്. അതായത് മറ്റുള്ളവന്റെ വസ്തുക്കൾ അടിച്ചു മാറ്റുക, ഇതാണ് ആ കാലഘട്ടത്തിൽ ചെയ്യുക. രാജാക്കന്മാർക്ക് പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല യന്ത്രം ഉണ്ടെങ്കിൽ അത് മറ്റുള്ള നാട്ടിൽ നിന്ന് മാത്രമല്ല അവരുടെ പ്രജകളുടെ അടക്കം തന്നെ നല്ലതുണ്ടെങ്കിൽ അടിച്ചു കൊണ്ടുവരാൻ പറയും. രാജാവിനെല്ലാം നല്ലയെല്ലാം വേണം ആവുന്ന ജനത്തിന്. അപ്പം ജനത്തെ പറ്റി ഒരു ചിന്തയില്ല. അതാണ് ആ കഥയിലൂടെ പറഞ്ഞു കഴിച്ച് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ജനത്തിന് സഹിക്കാൻ പറ്റാത്തവരെ രക്ഷ പിന്നെയുള്ള വഴി എന്താണ്? അടിച്ച് എല്ലാവരും കൂടിയിട്ട് തല്ലിക്കൊല്ലുക. അതെങ്ങനെയോ കൊള്ളും, പറ്റുമെങ്കിൽ തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊല്ലുക, എന്തെങ്കിലും എല്ലാം ചെയ്യും. അതാണ് ആ കാലഘട്ടത്തിൽ കാണുന്നത്. അതപ്പോൾ ലോകത്തിൽ മുഴുവൻ പലയിടത്തായിട്ട് സംഭവിക്കുകയാണ്, ഒരു വേൾഡ് യുദ്ധമല്ല. അങ്ങനെയാണ് ആ കാലഘട്ടം പിന്നെ അടിച്ചു മാറ്റുന്നത്. അതാണ് ഒന്നാം ലോക മഹായുദ്ധമായിട്ടെല്ലാം നമ്മൾ പിന്നെ പരിവർത്തനം ചെയ്തിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? രാജാക്കന്മാർ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുക, മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുക, സ്വന്തം താല്പര്യങ്ങൾ, അതായത് ജാതി മതം എല്ലാം പറഞ്ഞുകൊണ്ട്, മതങ്ങളും പറഞ്ഞുകൊണ്ട് അവരവരുടെ ഓരോ മതങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ വക്താവാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ വിഭാഗങ്ങളെ അങ്ങ് സൃഷ്ടിക്കും. ഇനി അണികളെയെല്ലാം അതിൻ്റെ അകത്ത് സംഘടിപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് ഒരു മതമെല്ലാം തട്ടിക്കൂട്ടി വാരടിക്കാൻ നല്ല ഭാഷ എന്നാണല്ലോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷയിൽ പ്രാവീണ്യം നേടിയവരാണ്, അതെല്ലാം വെച്ചങ്ങ് കാച്ചു എന്നിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുക. ഇങ്ങനെ വിഭാഗീയതയുടെ പേരിലെല്ലാം തന്നെയാണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെയെല്ലാം തന്നെ തച്ചുടച്ചിട്ടുണ്ട്. ഒരു അവരവരുടെ നാട്ടിലെ ജനങ്ങൾക്ക്, അതാണ് ബ്രാഹ്മണർക്ക് ദോഷമായി തീർന്നപ്പോൾ ക്ഷത്രിയ അത്തരം ഭരണാധികാരികളെ ക്ഷത്രിയരെ കൊന്നൊടുക്കി എന്ന് പരശുരാമൻ കൊന്നൊടുക്കി. നാട്ടിലാണെങ്കിൽ ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ അധർമ്മികളെല്ലാം കൊന്നൊടുക്കിയിട്ടുണ്ട്. പരസ്പരം വെട്ടിമരിക്കലും എല്ലാം തന്നെയാണ് ആ കാലഘട്ടത്തിൽ, അങ്ങനെയെല്ലാം തന്നെയാണ് ആ കാലത്തെ കടന്നു വന്നത്. അപ്പോൾ ആ കാലഘട്ടം ദുഷിക്കുമ്പോൾ കാലം തന്നെ എന്ത് ചെയ്യും? അതിനെല്ലാം അടിച്ചു മാറ്റിയിട്ട് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കും. അങ്ങനെയാണ് പിന്നെ കൊളോണിലിസത്തിലേക്ക് കടന്നത്. അപ്പോൾ കാലം ആദ്യം ഇങ്ങനെ ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചു. അങ്ങനെ ഇപ്പം ജനം പെരുകിക്കൊണ്ടിരിക്കും, ചെറിയ ചെറിയ മാറ്റങ്ങൾ പുരോഗതികളെല്ലാം ഉണ്ടാകും. അങ്ങനെ ചെറിയ ഗോത്രങ്ങൾ കൂടി കൂടി ചെറിയ രാജ്യങ്ങളെല്ലാം വികസിച്ച് വികസിച്ച് അങ്ങനെ വരുന്ന ഒരവസ്ഥ എത്തുമ്പോൾ പിന്നെ ആ ഒരു കളി കൊണ്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ മറ്റുള്ളവരെ കയറി ആക്രമിച്ച് അവരെ വസ്തുവെല്ലാം തട്ടിയെടുത്ത് എത്ര കാലം ജീവിക്കാൻ പറ്റുമോ? അപ്പം ജനത്തിന് കാലത്തിന് മനസ്സിലായി ഇനി ഇത് പറ്റില്ല, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. അങ്ങനെയാണ് കൊളോണിയലിസം വന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എല്ലാം വരുന്നു, വിദേശികൾ. പിന്നെ വരുന്നത് കൊള്ളയടിക്കാനുള്ള നിലയിലല്ല,
കച്ചവട താല്പര്യങ്ങൾ കച്ചവടങ്ങളിലൂടെ ആകർഷിച്ചിട്ടാണ് കച്ചവടത്തിന് വരുന്ന മാതിരിയാണ് പിന്നെ കീഴ്പ്പെടുത്തുന്നത്. അത് അടുത്ത കഥ, രാമൻ്റെ കഥ കൊളോണിയലിസത്തിലൂടെ പിന്നീട് പറയും. അപ്പം ആ കാലഘട്ടം കാലഘട്ടം തന്നെ മാറ്റുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ ബ്രഹ്മചര്യം, വാനപ്രസ, ഗൃഹസ്ഥാശ്രമം ഒരു പ്രായം കഴിയുമ്പോൾ അടുത്തയിലേക്ക് കിടക്കും. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾ ഗോത്ര കാലഘട്ടത്തിൻ്റെ പിരീഡാണ്. അത് കഴിയുമ്പം കാലം എന്ത് ചെയ്യും, അതിനെ അടിച്ചു മാറ്റിയിട്ട് അടുത്ത സിസ്റ്റത്തിലേക്ക് പോകും. വ്യവസായങ്ങൾ വികസിക്കുക, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിലൂടെ ലോകം മുഴുവൻ ഒന്നായി മാറുന്ന കച്ചവടത്തിലൂടെ, അത് കൊളോണിയലിസത്തിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിലൂടെ കൊണ്ടുപോകുന്ന ഒരു യുദ്ധത്തിലൂടെയല്ല, പല അതാത് നാട്ടുരാജ്യങ്ങളിലെ അക്രമികളെല്ലാം കൊന്നുകൊന്ന് ലോകം മുഴുവൻ പരസ്പരം അടിച്ചു തീരുന്ന തരത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. അതാണ് ഒന്നാം ലോകമഹായുദ്ധം. അത് തന്നെയാണ് പരശുരാമൻ നടത്തിയ യുദ്ധങ്ങൾ. പരശുരാമൻ നാട് അറച്ച് നടന്നിട്ടാണ്, അതായത് കാലം, പരശുരാമൻ എന്നത് ഒരു വ്യക്തിയായിട്ട് കാണരുത്, കാലമായിട്ട് കാണും. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ നാട്ടിൽ നിറച്ചും അധർമ്മികൾ വരുമ്പോൾ അവരെ പരസ്പരം തന്നെ ജനങ്ങളെല്ലാം തന്നെ കൊല്ലുന്നുണ്ട്, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയാണ് കാലം മറികടന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക്, കൊളോണിയലിസത്തിലേക്ക് പോയത്. അപ്പം കഥയിൽ വരുമ്പോൾ ഈ പരശുരാമന് ഒരു രൂപയെല്ലാം കൊടുത്തിട്ട് കാലത്തെയാണ്, കാലമാണ് മാറ്റുന്നത്. കാലം മാറുമ്പോൾ ഇങ്ങനെ മാറുന്നു. ആ കാലം ഒരു പ്രേരക ശക്തിയുണ്ട്. വിഷ്ണു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സമയാസമയം വരുന്നു. അതായത് ത്രിദൈവത്തിൻ്റെ ആ ഗോത്ര കാലഘട്ടത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ കാലം തന്നെ എന്ത് ചെയ്യും, അതിനെ അടിച്ചു മാറ്റിയിട്ട്, അടിച്ചു മാറ്റാനേ പറ്റുകയുള്ളൂ. കാരണം ഒരു വ്യവസ്ഥിതിക്ക് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം അതിനെ സത്വഗുണം ആ അവസ്ഥയിൽ തന്നെ തുടരാനാണ് താല്പര്യം. ഒരാളൊരു വ്യവസ്ഥിതിയിൽ താമസിക്കുകയാണെങ്കിൽ ആ വ്യവസ്ഥിതിയിൽ അതേപോലെ തുടരാനാണ് സാധാരണ നിലയിൽ ടെൻഡൻസി. പിന്നെ അതിനെ മറികടക്കണമെങ്കിൽ ഒരു ബലം പ്രയോഗിച്ചാലേ പറ്റുകയുള്ളൂ. ആ ബലം പ്രയോഗിക്കുന്ന കാലം തന്നെയാണ് ബലം പ്രയോഗിക്കുന്നത്. അതാണ് പരശുരാമനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പരശുരാമൻ തട്ടി മാറ്റിയിട്ട് അടുത്ത യുഗത്തിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ പരശുരാമന് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരശുരാമൻ്റെ ഒരു വേഷമെല്ലാം കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിന് പറ്റുന്ന മാക്സിമം വേഷമാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റിലടിച്ചു നോക്കിയാൽ കാണാം, പരശുരാമൻ്റെ പടം അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു ചിത്രീകരണമാണ് പരശുരാമൻ എന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ആയുധം എന്ന് പറയുന്നത് അന്നത്തുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മഴു തന്നെയാണ്, വെട്ടിക്കൊല്ലാൻ പറ്റിയ തരത്തിലുള്ള മഴു പരശുരാമൻ്റെ ആയുധമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. മഴുവാണ്. ആ മഴുവിൻ്റെ രൂപത്തിനും ഒരു പ്രത്യേകത, അതുകൊണ്ടാണ് പരശുരാമൻ ആ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, ആ പരശുരാമൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് കേരളത്തിനുള്ളത്. കേരളത്തിൻ്റെ മാതൃകയും ആ രൂപവും പരശുരാമൻ്റെ മഴു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സാദൃശ്യമുള്ളത് കൊണ്ടാണ് ആ പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മഴുവിൻ്റെ ഒരു ഷേപ്പിലാണ് കേരളമുള്ളത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലാണ് കേരളം പൊങ്ങി വന്നിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കേരളം ഈ നിലയിലേക്ക് വന്നത് ആ കാലഘട്ടത്തിലാണ്, ആ ഗോത്ര കാലഘട്ടത്തിലാണ് കേരളം ഉദയം ചെയ്തത് എന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാൻ. അല്ലാതെ കഥയിൽ അതേപോലെ എടുക്കുകയല്ല ചെയ്യേണ്ടത്. ആ പരശുരാമൻ്റെ മഴു അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മഴുവിനെ ഒന്ന് നോക്കണം. മഴുവിൻ്റെ ഷേപ്പ് മാതിരിയാണ് എന്നുള്ളത് കേരളം ഉള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് കേരളം. അപ്പം പ്രകൃതിക്കും പല മാറ്റങ്ങളും വരുന്നുണ്ട്, കേരളം മുങ്ങി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പരശുരാമൻ്റെ മഴുവായിട്ട് കേരളത്തെ ബന്ധിപ്പിച്ചത്. ഇപ്പം ചരിത്രം തന്നെയാണ് പറയുന്നത്, പക്ഷേ പരശുരാമൻ ഒരു വ്യക്തിയായിട്ടല്ല, കാലമായിട്ടാണ് എടുക്കേണ്ടത്. അപ്പം കാലത്തെ ഒരു കഥാപാത്രം കഥയിലോട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു കഥാപാത്രമാക്കുന്നു. ആ വേഷം ആ കാലത്തിന് യോജിച്ച വേഷമാണ് കൊടുത്തിരിക്കുന്നത്. സ്വഭാവങ്ങളും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ കാലത്തിൽ മനുഷ്യർ കാണിക്കുന്ന, അപ്പോൾ അധർമ്മത്തിനെതിരായിട്ട് ഈ ദുഷിച്ച ക്ഷത്രിയരെ, ബ്രാഹ്മണരെ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരെ,
നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ, ബുദ്ധിപരമായി ചിന്തിക്കുന്നവരാണ് ഭരണത്തിൻ്റെ കുറ്റങ്ങൾ വിളിച്ചു പറയുക. അപ്പം അങ്ങനെയുള്ളവർ ഭരണത്തിലുള്ളവർക്ക് ചോദ്യം ചെയ്യുന്നവരെ എതിർപ്പായിരിക്കും. അപ്പം ചോദ്യം ചിന്തിക്കാനും കഴിവുള്ളത് ഇവർ ചെയ്യുന്നൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ പ്രഖ്യാപിക്കുന്ന എന്തായിരിക്കും, ഞാനാണ് ദൈവം എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്, ഞാൻ ദൈവമാണ് ദൈവം അല്ലെങ്കിൽ ദൈവം എന്നെ വിട്ടിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ബുദ്ധിയുള്ളവർക്കൊന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല. ബുദ്ധിയുള്ളവർ വരെ ഇത് തട്ടിപ്പാണ്, അങ്ങനെ ഒരു ദൈവമൊന്നും അല്ല എന്ന് പറയുമ്പോൾ അവനെ വെട്ടിക്കൊല്ലും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമാന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പരശുരാമൻ എന്ത് ചെയ്തത്, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അങ്ങനെ എവിടെയെല്ലാം നാട്ടിൽ എന്തെല്ലാം അധർമ്മികളുണ്ടായ അധർമ്മികളായ ഭരണാധികാരികൾ, ജനത്തിന് വേണ്ടാത്ത ഭരണാധികാരികൾ, യഥാർത്ഥത്തിൽ ഭരണാധികാരികളെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ആ ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവരടക്കമുള്ള പശുവിനെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നേരത്തിലും വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ദേശത്ത് പോയി മോഷ്ടിക്കുന്നതോ ഇരിക്കട്ടെ, ആ നാട്ട് അതല്ലേ പരശുരാമൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പശുവിനെ വേണമെന്നെല്ലാം പറഞ്ഞ കാര്യം, കഥ ഉണ്ടല്ലോ. നല്ല പശു കണ്ടുകൊണ്ട് എന്നാൽ അതിനെ നമുക്ക് വേണം, അത് കഥരൂപത്തിൽ ഭംഗിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അന്ന് പശുമോഷണം തന്നെയാണ്, കന്നുകാലികളെയെല്ലാം മോഷ്ടിക്കൽ തന്നെയാണ് പ്രധാനം. പോവുക, കൊള്ളയടിക്കുക, കന്നുകാലികളെയെല്ലാം മോഷ്ടിച്ചുകൊണ്ട് വരിക, അത് തന്നെയാണ് ഗോത്രകാലത്ത്. ആ ഭരണാധികാരികളെ ഞാൻ ദൈവമാണെന്നും പറഞ്ഞ് നടക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ദൈവം എന്നെ വിട്ടിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കണമല്ലോ. അപ്പം അതിന് വേണ്ട തരത്തിൽ വാചകങ്ങൾ എഴുതി പിടിപ്പിക്കുകയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഗോത്രകാലഘട്ടം, അത് തന്നെയാണ് കൃതയുഗം. അപ്പോൾ ആ കാലഘട്ടത്തെ തട്ടി കാലം ആ കാലഘട്ടത്തിലൂടെ തന്നെയാണ് ലോകം പുരോഗമിക്കുക, ഒരു ഘട്ടം കടക്കുക. അത് കഴിയുമ്പോഴേക്ക് പിന്നെ അത് ആ കാലഘട്ടം ഇനി വേണ്ട, ഇനി വ്യവസായങ്ങളെല്ലാം ഉണ്ടായി ലോകം പുരോഗമിക്കണം, എല്ലായിടത്തും വ്യവസായങ്ങൾ എത്തണം. അപ്പം വിദേശികൾ ഇങ്ങോട്ടേക്ക് വരും, പുതിയ പുതിയ കണ്ടുപിടുത്തമെല്ലാം നടത്തി ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ ഇതിൽ ആകൃഷ്ടരാകും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് പിന്നെ പോകണം. പിന്നെ പിന്നെ അധികാരം ഉപയോഗിച്ചിട്ടാവും, അങ്ങനെ വരുമ്പോഴാണ് പിന്നെ അതും കൂടിയും ദുഷിക്കുന്നത്, അപ്പോഴാണ് അടുത്ത ലോകമായുധം ഉണ്ടാകുന്നത്. അപ്പം നമ്മളിപ്പോൾ പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പം പരശുരാമ കാലഘട്ടത്തിലാണ് കേരളം ഉണ്ടായത് എന്ന് അനുമാനിക്കാം. അന്നത്തെ വേഷവിധാനങ്ങളെല്ലാം ആ ഒരു കഥ കാലത്തെ പരശുരാമനായി ചിത്രീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്നത്തെ ആയുധങ്ങൾ ഇന്നെയാണെന്ന് പറഞ്ഞു തന്നിട്ട്, അതിൽ ഏറ്റവും നല്ലത് അന്ന് ഈ മഴുവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം ആ കാലത്തിന് യോജിച്ച ഒരു അവതരണം തന്നെയാണ് കഥാപാത്രമായിട്ട് ഒരു അവതാരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, പരശുരാമൻ ഒരു മഴുവായിട്ട് ഇരിക്കുന്നത്. അതിൽ തന്നെ വേറെ കഥകളെല്ലാം ആ നടത്ത അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട കഥകളിലെല്ലാം അക്കാലത്തെ സംഭവ വികാസങ്ങളെല്ലാം തന്നെയാണ് ചുരുക്കി വിവരിച്ചിരിക്കുന്നത്, അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു എന്താണ് പരശുരാമനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് കൃതയുഗം കഴിഞ്ഞാൽ ത്രേതായുഗത്തിലേക്കാണ്. ത്രേതായുഗത്തിൽ എന്ന് പറഞ്ഞാൽ കൊളോണിയലിസമാണ്, വിദേശികൾ വരുന്നതാണ്. അപ്പം അന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചിട്ടുള്ള ഒരു അവതാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് നമുക്കവിടെ അടുത്തതിൽ കാണാം.